കൊട്ടിയൂരിൽ തിരുവോണം അഷ്ടമി രേവതി ആരാധനകൾ പൂർത്തിയായി. ഇനി രോഹിണി ആരാധന. ആരാധനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് രോഹിണി ആരാധനയാണ്. ജൂൺ 17-നാണ് രോഹിണി ആരാധന. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ വൈഷ്ണവ സങ്കല്പത്തിൽ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ആലിംഗന പുഷ്പാഞ്ജലിയാണ് രോഹിണി ആരാധന നാളിലെ വിശിഷ്ടമായ ചടങ്ങ്. ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം കുറുമാത്തൂർ ഇല്ലത്തെ കാരണവരായ കുറുമാത്തൂർ നായ്ക്കൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ആരാധനയാണ് തിരുവോണം ആരാധന. തിരുവോണം നാളിൽ നടക്കുന്ന തിരുവോണം ആരാധന മുതലാണ് കൊട്ടിയൂരിൽ ഉത്സവം പൂർണ്ണരൂപത്തിലാവുന്നത്. വിശേഷവാദ്യങ്ങൾ തിരുവോണം ആരാധന മുതലാണ് തുടങ്ങുന്നത്. ആരാധന നാളിലാണ് പൊന്നിൻ ശീവേലിയും നടക്കുന്നത്. പഞ്ചഗവ്യം, നവകം, കളഭം എന്നിവ സ്വയംഭൂവിൽ ആരാധന നാളിൽ അഭിഷേകം ചെയ്യുന്നു. ആരാധനാ സദ്യയുമുണ്ടാകും. ഇളനീർ വെപ്പിന് ശേഷം അഷ്ടമി 7.5 പകലുള്ള ദിവസമാണ് അഷ്ടമി ആരാധന. മറ്റ് ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമായി വാളറയ്ക്ക് മുന്നിൽ നടക്കുന്ന ഗൂഢപൂജയാണ് അഷ്ടമി ആരാധനയുടെ പ്രത്യേകത. ഇളനീരാട്ടത്തിന് ശേഷമുള്ള വിശേഷ ദിവസമാണ് രേവതി ആരാധനാ നാൾ. ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലി നടന്നു. സന്ധ്യയ്ക്ക് പൂജയ്ക്കൊപ്പം സ്ഥാനികർ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പഞ്ചഗവ്യവും പാലും അഭിഷേകം ചെയ്തു. കോവിലകത്ത് നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് കളഭാഭിഷേകം നടന്നത്. പഞ്ചഗവ്യം, നവകം, കളഭം എന്നിവ യഥാവിധി അഭിഷേകം ചെയ്തു. വൈശാഖ മഹോത്സവത്തിൻ്റെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധനയ്ക്ക് കൊട്ടിയൂരിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ഇമാനുവൽ സിൽക്സ്, മെഗാമാൾ കാഞ്ഞങ്ങാട്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മാൾ പയ്യന്നൂർ, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലെ പട്ടാമ്പി, മെയിൻ റോഡ് ഇരിട്ടി.